കുട്ടമ്പുഴയിലെ ഒരു കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായത്തോടെ കിടപ്പാടം ലഭിക്കുന്നു. പുതുപ്പാടി മരിയൻ അക്കാദമി മാനേജ്മെന്റും കുട്ടമ്പുഴ യുവാ ക്ലബും ചേർന്നുള്ള വീട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. കുട്ടമ്പുഴ 100 ഏക്കറിൽ പ്ലാസ്റ്റിക് പടുതുകൊണ്ടുള്ള കുടിലിലാണ് പാലത്തിങ്കൽ ജിജോയും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഈ കുടുംബത്തിനായാണ് ഉറപ്പുള്ള വീട് ഒരുങ്ങുന്നത്. പുതുപ്പാടി മരിയൻ അക്കാദമി മാനേജ്മെന്റ് കുട്ടമ്പുഴയിലെ യുവാ ക്ലബിന്റെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മറ്റ് സുമനസ്സുകളുടെ സഹായവും ലഭിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വീടില്ലാതെ ഞങ്ങൾ 4 വർഷമായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. ഇങ്ങനെ യുവയുടെ ആഭിമുഖ്യത്തിലും പിന്നെ മരിയ കോളേജിൻ്റെ ആഭിമുഖ്യത്തിലും ഞങ്ങൾക്കൊരു ഭവനം നിർമ്മിച്ചു തന്ന സാറിനോടും ഇതിൽ പ്രവർത്തിക്കുന്ന യുവാംഗങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. തറക്കല്ലിടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജെ ജോസ് നിർവഹിച്ചു. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള 500 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് KSCB, ഫാദർ റോണി ചെറിയാൻ, എബ്രഹാം കുരുവിള, PK തങ്കമ്മ, ജേക്കബ് ജോർജ്, ബോണി പ്രിൻസ്, സണ്ണി കുര്യാക്കോസ്, സിജോ വർഗീസ്, ബിനിൽ കെ ബേബി, ശിവൻ ആലുങ്കൽ, സീന ജെയ്സൺ, ലിഖിത മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. യുവാ ക്ലബ് നിർമ്മിക്കുന്ന 2-ാമത്തെ വീടാണ് ഇത്. പുതുപ്പാടി മരിയൻ അക്കാദമി കോളേജിൻ്റെ സാമ്പത്തിക സഹായത്തോടെ യുവാ ക്ലബ് യുവസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിയുന്ന 2-ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇന്ന് നിർവഹിച്ചിരിക്കുന്നത്. പാലത്തിങ്കൽ ജിജോയുടെ വീടാണ്. 3 കുട്ടികളും കുടുംബവുമാണ് ഇവിടെ താമസിക്കാൻ വേണ്ടി ഉള്ളത്. വർഷങ്ങളായിട്ട് ഇവർ പടുത കെട്ടി ആണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജയ് ബേബി സാറിൻ്റെ പ്രിൻസിപ്പാൾ ഒരിക്കലും ഇത് കാണാനിടയായതിൻ്റെ വെളിച്ചത്തിലാണ് യുവയുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള സാമ്പത്തിക സഹായം ഈ കൊറോണ കാലത്തും ക്ലബ്ബ് വഴി ചെയ്തു തരാൻ മനസ്സ് കാണിച്ചത്. അജയ് ബേബി സാറിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം യുവയുടെ പ്രവർത്തകരും ഈ നാട്ടിലെ എല്ലാവരെയും ഈ പ്രവർത്തനം വിജയിക്കുന്നവരെ ഇതിൻ്റെ പാലുകാച്ചിൽ വരെ എല്ലാവരെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. KCV ന്യൂസ്, കുട്ടമ്പുഴ.